September 29 arnoot tempo multiple entry tourist visa 5 varsha kalavadhikkulladu varugiyanu August il thanne idinte karyangalokke nammal arinjathanu engilum adinte prakriya endanennu manasilakkunna ghattathil ippo ethirikkunnu valare lelitham adutha divasam mudal namukku kitti thodangum ica.gov.ae website il povuka e channel service public service lake povuga visa multiple trip anjvasham issue cheyina karyam chodikkum application fill eega photo padipikkanam passport copy kodukkanam insurance adil kodukkanam ettum pradhanapetta karyam ee 650 inde anjvashathekkulla multiple entry visa kittanamengil indian rupa oru 3 lakshathinte oru deposit alla baaki aa statement il undayirikkanam നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന സ്റ്റേറ്റ്മെന്റിൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ ഒരു 3 ലക്ഷം രൂപ ബാക്കി ഉണ്ട് എന്ന് തെളിയിക്കാവുന്ന ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കണം കൊടുക്കേണ്ടത് കഴിഞ്ഞ 6 മാസത്തിനിടയിൽ അതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഉണ്ടായിരിക്കേണ്ട കാര്യം പിന്നെ മെഡിക്കൽ ഇൻഷുറൻസ് ഇതൊക്കെ ഉണ്ടെങ്കിൽ റിവ്യൂ ചെയ്യാം അടുത്ത പേജിൽ 650 ദിർഹം ഫീസ് അടയ്ക്കാം വരാം വന്നാൽ 90 ദിവസം നിൽക്കാം പിന്നെ ഒരു 90 ദിവസം കൂടി എക്സ്റ്റൻഡ് ചെയ്യാം അപ്പോൾ 6 മാസമായി ആറ് മാസം കഴിഞ്ഞിട്ട് എക്സിറ്റ് ആവണം എന്നിട്ട് വീണ്ടും വരണം വീണ്ടും നിൽക്കാം 6 മാസം ഇങ്ങനെ 5 വർഷത്തേക്കുള്ള മൾട്ടിപ്പിൾ എൻട്രി വിസിറ്റ് വിസ ടൂറിസ്റ്റ് വിസയാണ് കൊടുക്കാൻ പോകുന്നത് എല്ലാ നാഷണാലിറ്റീസിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വിധത്തിലാണ് ഈ പുതിയ വിസ സമ്പ്രദായം കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്പോൾ നമുക്കറിയാം 1 മാസത്തെ വിസ 3 മാസത്തെ വിസ ഇങ്ങനെ വിസിറ്റ് എടുത്താണല്ലോ നമ്മുടെ ആളുകളെല്ലാം വരുന്നത് ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ 5 വർഷത്തെ വിസ 650 കൊടുത്ത് നേരിട്ട് സ്പോൺസർ ഒന്നുമില്ലാതെ സെൽഫ് സ്പോൺസർഷിപ്പിൽ എടുത്തു പറയാൻ കാര്യം ഇപ്പോഴുള്ള 30 ദിവസം ആവട്ടെ 90 ദിവസം ആവട്ടെ ആ വിസക്കെല്ലാം ഒരു സ്പോൺസർ ഉണ്ടാവും അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം ഉണ്ടാവും അവരാണ് നമ്മുടെ പേരിലല്ല ആ സ്പോൺസർഷിപ്പ് ഈ 5 വർഷത്തെ വരാനിരിക്കുന്ന വിസ നമ്മുടെ പേരിൽ തന്നെയാണ് സ്പോൺസർഷിപ്പ് വേറൊരു സ്പോൺസർ ഇല്ല വേറൊരു കമ്പനി ഇല്ല ഒരു ടൂറിസം കമ്പനി ഇല്ല സെൽഫ് സ്പോൺസർഷിപ്പ് ആണ് നമുക്ക് $4000 കഴിഞ്ഞ 6 മാസത്തിനിടയിലെ ബാക്കി ഉണ്ട് ബാങ്കിൽ എന്ന് കാണിക്കാൻ പറ്റിയ രേഖയുണ്ടെങ്കിൽ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എടുത്തിട്ട് സെൽഫ് ആയിട്ട് തന്നെ വരാം പക്ഷേ പറഞ്ഞു വന്ന കാര്യം ഇത് വെച്ചിട്ട് ജോലി ചെയ്ത് കളയാം 650 അല്ലേ ഉള്ളൂ 5 വർഷം നിൽക്കാം എന്ന് ധരിക്കരുത് യുഎയിൽ വിസിറ്റ് വിസയിൽ നിന്നുകൊണ്ട് ജോലി അനുവദിക്കുന്നില്ല എന്ന നിയമം ഇക്കാര്യത്തിലും ബാധകമാണ് എന്ന് മനസ്സിലാക്കണം പിന്നെ കുടുംബങ്ങളെ കൊണ്ടുവരാമല്ലോ എന്നൊക്കെ ചിലർ കരുതും ടൂറിസ്റ്റുകളായിട്ട് കുടുംബങ്ങൾ വന്നിട്ട് 6 മാസം കൊണ്ട് എക്സിറ്റ് ആയിട്ട് വീണ്ടും വന്നിട്ട് വീണ്ടും 180 ദിവസം കൊണ്ട് എക്സിറ്റ് ആയിട്ട് അങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ കുടുംബങ്ങൾക്ക് താമസിക്കാം പക്ഷേ ജോലി ചെയ്യാൻ പറ്റില്ല എന്ന കാര്യം അറിഞ്ഞിരിക്കണം എങ്കിലും 650 ആശ്വാസകരമല്ലേ ഒന്ന് പരീക്ഷിക്കാമല്ലോ എന്ന് കരുതി വരുന്ന ആളുകൾ നിരവധി ഉണ്ടാകും എന്നാണ് ഗവൺമെന്റിന്റെയും കണക്ക് കൂട്ടൽ അത് വളരെ ശ്രദ്ധിക്കേണ്ട എല്ലാവർക്കും വരാൻ പറ്റുന്ന പുതിയ സാഹചര്യം ഉണ്ടായിരിക്കുന്നു 3 ലക്ഷം രൂപ ബാങ്ക് ബാലൻസ് വേണമെന്ന് മാത്രം എന്നാൽ ഈ സമയത്ത് തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് ഈ സാധാരണ ഷെഡ്യൂൾഡ് സർവീസുകൾ റെഗുലർ സർവീസുകൾ ഇപ്പൊ തുടങ്ങുന്നില്ല വീണ്ടും 30 ദിവസവും കൂടെ നീട്ടി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഒക്ടോബർ 31 വരെ നീട്ടി എന്ന പ്രഖ്യാപനം വന്നത് ആ യാത്രാ നിരോധനം നീട്ടി എന്ന പ്രഖ്യാപനം വന്നത് ഇങ്ങോട്ട് വരാനിരിക്കുന്ന ആളുകൾക്ക് യാത്രാ ചെലവ് കുറയ്ക്കുമോ നോക്കിയിരിക്കുന്ന ആളുകൾക്ക് തിരിച്ചടിയായി ഇരുട്ടടിയായി മാറിയിരിക്കുകയാണ് നോക്കൂ ഇന്ത്യയിലെ സാഹചര്യം 2020 മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിൽ തുടർന്നു വന്ന ഭീതിയുടെ അന്തരീക്ഷമാണോ 2021 മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ ഉണ്ടായ ജൂൺ മാസത്തിലും ഉണ്ടായ പ്രശ്നമാണോ അതൊക്കെ മാറി ഇപ്പോൾ സാധാരണ നിലയിൽ ആയല്ലോ നമ്മുടെ രാജ്യത്തെ രോഗബാധ എന്നിട്ട് നമ്മൾ തന്നെ എല്ലാ മാസത്തിൻ്റെയും അവസാനം ഇങ്ങനെ ഇതാ വീണ്ടും നീട്ടി പഴയ ആ യാത്രയുടെ ആ ഷെഡ്യൂൾഡ് യാത്രയുടെ ചിട്ട വീണ്ടും നീട്ടി കാർഗോ മാത്രം വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിങ്ങനെ നീട്ടി നീട്ടിക്കൊണ്ട് പോകുന്നത് കേൾക്കുമ്പോൾ അന്താരാഷ്ട്ര സമൂഹം എന്ത് വിചാരിക്കണം നമ്മുടെ സാമാന്യ യുക്തിക്കൊന്ന് നോക്കൂ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് ഷെഡ്യൂൾഡ് ഫ്ലൈറ്റുകൾ വരേണ്ട എയർ ബബിൾ എഗ്രിമെന്റ് മാത്രം മതി വന്ദേ ഭാരത് മിഷന്റെ ഭാഗമായത് മാത്രം മതി എന്ന് ഇപ്പോഴും നമ്മൾ പറയുമ്പോൾ
നമുക്കെന്തോ പ്രശ്നമുണ്ട്, നമ്മൾ അധിക ജാഗ്രത പാലിക്കാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ് എന്ന് കരുതി മറ്റു പല രാജ്യങ്ങളും ഇന്ത്യയിൽ നിന്നുള്ള ആളുകൾ ഇങ്ങോട്ടും വരേണ്ടതില്ല, നേരിട്ട് വരേണ്ടതില്ല, 14 ദിവസം എവിടെയെങ്കിലും പോയി താമസിച്ചിട്ട് വരൂ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ആരെ കുറ്റപ്പെടുത്തും? ഈ വിഷയത്തിൽ നമുക്കിപ്പോൾ വേണ്ടത് ടിക്കറ്റ് ചാർജ് കുറച്ച് കിട്ടുക, അതിന് പഴയ സാധാരണ സർവീസുകൾ വന്നാലേ പറ്റൂ. 300, 400, 500 ഒക്കെ യാത്ര ചെയ്യണമെങ്കിൽ റെഗുലർ ഷെഡ്യൂൾഡ് സർവീസ്, 2020 മാർച്ച് 20 മുമ്പുണ്ടായിരുന്ന ആ സർവീസ് അത് പ്രാബല്യത്തിൽ വന്നേ പറ്റൂ. ഇത് കേൾക്കുന്ന കാണുന്ന ഉത്തരവാദിത്വമുള്ള ഏതെങ്കിലും സംഘടനകളോ വ്യക്തികളോ ഒന്നിടപെട്ട് ഈ പ്രശ്നമൊന്ന് മാറ്റിത്തരുവാൻ ഞങ്ങൾ അപേക്ഷിക്കുന്നു, അഭ്യർത്ഥിക്കുന്നു. എത്തേണ്ട കാതുകളിൽ ഈ ബുദ്ധിമുട്ട് എത്തണം. ഇത് മലയാളികൾക്കാണ് ഏറ്റവും വലിയ പ്രശ്നമായി മാറിയിരിക്കുന്നത്. ഇന്ത്യക്കകത്ത് നോക്കുമ്പോൾ തന്നെ മറ്റുള്ള സംസ്ഥാനക്കാരൊന്നും നമ്മളെപ്പോലെ അത്രയും ഗൾഫിലേക്ക് യാത്ര ചെയ്യുന്നവരല്ല. അവർക്കതൊരു വലിയ ബുദ്ധിമുട്ടായി ഒരുപക്ഷെ തോന്നുകയില്ല. നമുക്ക് എന്തെല്ലാം കടമ്പ കടക്കണം, 48 മണിക്കൂറിൻ്റെ PCR, 6 മണിക്കൂറിടെ എടുക്കുന്ന 2500 ൻ്റെയും 3000 ൻ്റെയും പുതിയ റാപ്പിഡ് PCR, ഇതൊക്കെ എടുത്ത് ഈ വലിയ ടിക്കറ്റും കൊടുത്ത് വരുമ്പോൾ ബുദ്ധിമുട്ടാണ്. ജോലി പോയവരാണ് ഏറ്റവും നഷ്ടം സഹിക്കുന്നവരാണ്, ശമ്പളമില്ലാത്തവരാണ്, പോയാൽ ജോലി കിട്ടുമോ എന്നുള്ള ഭീതിയിൽ ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് കരുണ ഉണ്ടാകുമാറാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഓരോ കാലഘട്ടത്തിൽ ഓരോ അത്ഭുതങ്ങൾ വരും, ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഇത് പരസ്യം പറയുന്നതല്ല, അന്തരീക്ഷത്തിൽ നിന്ന് സൂര്യ വെളിച്ചത്തിൻ്റെ സഹായത്തോടുകൂടി അന്തരീക്ഷ വായുവിൽ നിന്ന് ലോകത്തിലെ ഏറ്റവും ശുദ്ധമായ ജലം ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യാനുള്ള സാങ്കേതിക വിദ്യയായി കഴിഞ്ഞു എന്ന് UAE പ്രശസ്തമായ വാട്ടർ കമ്പനി മസാഫി അറിയിച്ചിരിക്കുകയാണ്. ഇന്ന് പല പത്രങ്ങളിലും ഈ കണ്ടുപിടുത്തത്തെക്കുറിച്ചുണ്ട്. സോഴ്സ് എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, സങ്കല്പത്തിൽ ഉണ്ടായിരുന്ന കാര്യമാണ്, കുടിവെള്ളം കിട്ടാത്ത മേഖലകളിൽ അന്തരീക്ഷ വായുവിൽ നിന്ന് സൂര്യവെളിച്ചം ഉപയോഗിച്ചുകൊണ്ട് മാത്രം ശുദ്ധജലമുണ്ടാക്കി കൊടുക്കുന്ന പ്രക്രിയയിലേക്ക് ലോകം തിരിഞ്ഞിരിക്കുന്നു എന്ന് വേണം പറയാൻ. മറ്റു വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല, ആ ബോട്ടിൽ നമ്മുടെ കയ്യിൽ എത്തട്ടെ. ഒക്ടോബറിൽ പെട്രോൾ വിലയും ഡീസൽ വിലയും അല്പം കൂടും UAE. ഇന്ന് അറിയിപ്പ് വന്നു, 2.55 ദിർഹമായിരുന്ന 98 സൂപ്പർ പെട്രോൾ 2.6 ദിർഹമായി കൂടും. സ്പെഷ്യൽ 95 പെട്രോൾ 2.44 ആണ് ഈ മാസം, അത് ഒക്ടോബർ 1 മുതൽ 2.49 ഉയരും. E+91 2.36 ആയിരുന്നത് 2.42 കൂടും. ഡീസൽ 2.38 ആയിരുന്നു ഈ മാസം, 2.51 വെള്ളിയാഴ്ച മുതൽ മാറും. ഒക്ടോബർ 1 മുതൽ UAE വളരെ ഗൗരവത്തിൽ പ്രഖ്യാപിക്കുന്ന ഒരു കാര്യം നമ്മളെല്ലാവരും പരസ്പരം മനസ്സിലാക്കുകയും വേണ്ടപ്പെട്ടവരെ അറിയിക്കുകയും വേണം. ഈ മാസ്ക് എന്ന് പറയുന്ന പരിപാടി ഇപ്പോഴൊന്നും UAE ആ നിയമം മാറ്റുകയില്ല. ഏറെ കാലം നമ്മൾ മാസ്ക് വെച്ച് തന്നെ UAE ജീവിക്കേണ്ടി വരും. ഇതൊക്കെ മാറ്റാൻ പറഞ്ഞ ബ്രിട്ടൻ, അമേരിക്ക, ഇസ്രയേൽ, അവർക്കൊക്കെ അതിൻ്റെ കനത്ത വില കൊടുക്കേണ്ടി വന്നതിൻ്റെ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. ഇന്ന് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെൽത്തിൻ്റെ അണ്ടർ സെക്രട്ടറി ഡോക്ടർ ജമാൽ കാബി വ്യക്തമായി പറഞ്ഞു, മാസ്ക് വയ്ക്കുന്ന കാര്യവും സാമൂഹ്യ അകലം പാലിക്കുന്ന വിഷയവും ഇപ്പോഴൊന്നും മാറ്റില്ല, തുടർന്നു തന്നെ പോകും, അതാണ് ഏറ്റവും സുരക്ഷയ്ക്കുള്ള കാര്യം എന്ന് മനസ്സിലാക്കി അദ്ദേഹം വാർത്താ മാധ്യമങ്ങളെ അറിയിച്ചിട്ടുണ്ട്. കണക്ക് നോക്കുമ്പോൾ രോഗബാധയൊക്കെ വളരെ കുറവാണ്. ഇന്നൊരു മരണം, 270 രോഗബാധ, 312,000 ആളുകളെ ടെസ്റ്റ് ചെയ്തപ്പോഴാണ് ഇത്രയും 270 പേരെ കിട്ടിയിരിക്കുന്നത്. 350 പേർ രോഗമോചനം പ്രാപിച്ചു. ആകെ 5,400 ആളുകൾ മാത്രമാണ് ഇപ്പോൾ UAE ആക്റ്റീവ് രോഗബാധയായി ഉള്ളത്. Expo 2020 ഒക്ടോബർ 1 മുതൽ ആരംഭിക്കുന്നു. നാളെ രാത്രി അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഇനാഗുറൽ സെറമണിയാണ്, ലോകം ഒന്നിച്ചു കൂടുന്ന ഒരു സെറമണി എന്ന് വേണമെങ്കിൽ പറയാം. എക്സ്പോ വേദിയിൽ ഏതായാലും ദുബായിൽ മിക്ക ഹോട്ടലുകളിലും മോളുകളിലും എയർപോർട്ടുകളിലും ഒക്കെ ലൈവ് ആയിട്ട് പ്രദർശിപ്പിക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. മറ്റന്നാൾ മുതൽ UAE വിവിധ എമിറേറ്റുകളിൽ നിന്ന് സൗജന്യമായ RTA ബസ് എക്സ്പോ വേദിയിലേക്ക് ഇടുന്നുണ്ട്. പക്ഷേ എക്സ്പോയ്ക്ക് കയറാൻ ടിക്കറ്റ് എടുക്കണം. ഇപ്പോൾ ഒക്ടോബർ പാസ് ഉണ്ട്, 95 ദിർഹത്തിനെടുത്താൽ 1 മാസം മുഴുവനും പോകാം. ഏതായാലും സ്കൂൾ കുട്ടികൾക്ക് ഫ്രീ ആയിട്ടൊക്കെ പോകാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങൾ, സ്കൂളിൽ സ്കൂളുകാരത് കേൾക്കണം,
ഈ സ്കൂളിൽ നിന്നൊരു കോർഡിനേറ്റർ എന്ന് പറഞ്ഞിട്ട് രജിസ്റ്റർ ചെയ്യണം ഒരാൾ ആദ്യം, എന്നിട്ട് വേണം കുട്ടികളുടെ ഗ്രൂപ്പിനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടി. കുട്ടികൾക്ക് കാണാൻ വേണ്ടി യു എയുടെ പവലിയൻ പ്രത്യേകിച്ച്, പിന്നെ സസ്റ്റൈനബിലിറ്റി എന്ന പവലിയൻ, പിന്നെ മൊബിലിറ്റി, പിന്നെ ഓപ്പർച്യൂണിറ്റി, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുട്ടികളെ മാറ്റിമറിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കി എക്സ്പോ വേദിയിൽ പോയിട്ട് ആ ധന്യ നിമിഷങ്ങൾ ഒന്ന് മനസ്സിലാക്കി തിരിച്ചു വരണം. അബുദാബി, ഷാർജ, അജ്മാൻ, റാസഖേമ, ഫുജറ, അലൈൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നായി 77 ബസ്സുകൾ ദിവസം ഓടും എക്സ്പോ വേദിയിലേക്ക് സൗജന്യമായി എന്ന് മനസ്സിലാക്കണം. വഴിയിൽ എവിടെയെങ്കിലുമൊക്കെ ഇറങ്ങി മറ്റെന്തെങ്കിലും ഷോപ്പിങ്ങിന് പോകാമെന്ന് കരുതുന്നവർ ആ വണ്ടിയിൽ കയറരുത് എന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു. മൂന്നിടത്താണ് വലിയ ഈ കമ്പപ്പുര എന്ന് പറയില്ലേ, അതുപോലെ ഫയർ വർക്സ് അതിസജീവമായിട്ട് ദുബായ് ഫെസ്റ്റിവൽ സിറ്റിയിൽ 2020 എന്ന് മനസ്സിലാക്കി 8:20 രാത്രി ആ സമയത്താണ് മൂന്നിടങ്ങളിൽ അതിശക്തമായിട്ടുള്ള ഈ ഫയർ വർക്സ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതൊരു വലിയ കാഴ്ചയായിരിക്കും എന്ന് പറയുകയാണ് ഒക്ടോബർ 1. എമിറേറ്റ്സ് എയർലൈൻസ് പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കണേ, നൈജീരിയയിൽ നിന്ന് ഒക്ടോബർ 10 വരെ ഫ്ലൈറ്റ് ഇങ്ങോട്ട് വരികയും വേണ്ട പോകുകയും വേണ്ട എന്ന് എമിറേറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. നാളെ കൊണ്ടെല്ലാം അവസാനിക്കുമെന്നാണല്ലോ ആദ്യം പറഞ്ഞിരുന്നത്, അത് മാറിയിരിക്കുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എവിടെയെങ്കിലും രോഗബാധ കൂടുകയോ അസ്വസ്ഥത പ്രകടമാണെന്ന് തോന്നുകയോ ചെയ്താൽ ഈ സർവീസുകളെയൊക്കെ വീണ്ടും ബാധിക്കാമെന്നുള്ള ഉത്തരവാദിത്ത ബോധം നമുക്കും ഉണ്ടായിരിക്കണം. നാട്ടിൽ നിന്ന് വരാം, ഇപ്പോൾ ആളുകൾക്ക് വിസിറ്റ് വിസക്കാർക്ക് വാക്സിൻ എടുക്കാതെയും വരാം, ഷാർജയിൽ വാക്സിൻ എടുത്തും വരാം, ICU അപ്രൂവലോടുകൂടിയും വരാം, ഇല്ലാതെയും വരാം, എന്നിങ്ങനെ പല പല സൗജന്യങ്ങളും സൗകര്യങ്ങളും നമുക്കുള്ളപ്പോൾ അതിൻ്റെ മൂല്യം മനസ്സിലാക്കി നമ്മൾ പെരുമാറണം എന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ MA യൂസഫ് അലിക്കും നമ്മുടെ ഗൾഫാർ മുഹമ്മദ് അലിക്കും ഇന്ന് ഒമാൻ ഭരണകൂടം ദീർഘകാല വിസ കൊടുത്തുകൊണ്ട് നമ്മളോടുള്ള ഒരു ആദരവ് പ്രകടിപ്പിക്കുന്നത് പോലെ വിദേശികളെ കൂടുതലായിട്ട് താമസിക്കാൻ, കച്ചവടം ചെയ്യാൻ, തൊഴിൽ ചെയ്യാൻ ക്ഷണിക്കുകയാണ് ഒമാൻ ഭരണകൂടം. MA യൂസഫ് അലിയും ഗൾഫാർ മുഹമ്മദ് അലിയും സൃഷ്ടിച്ചിരിക്കുന്ന ഒരു വലിയ ലോകം, അതിൻ്റെ മഹാത്മ്യം മനസ്സിലാക്കിയിട്ടാണ് ഇപ്പോൾ ഒമാൻ ഭരണകൂടം ഇങ്ങനെ നൽകിയിരിക്കുന്നത്. മൊത്തം 22 വിദേശികൾക്ക് ഇങ്ങനെയുള്ള ദീർഘകാല റെസിഡൻസി ഒമാൻ നൽകിയിട്ടുണ്ട്. ഫുജിയറയിൽ ഇൻസ്പെക്ഷൻ സജീവമാണ്. വ്യാജ ഓട്ടോ പാർട്സ് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന കടകളിൽ സജീവമാണ് പരിശോധന ഉദ്യോഗസ്ഥൻ്റെത്. പലരും പിടിക്കപ്പെട്ടു. ഇതിന് സൂചന മാത്രമായി ദുബായ് വാർത്ത ഈ സെപ്റ്റംബർ 29 പറയുകയാണ്. ഒന്ന് ശ്രദ്ധിക്കണം ആരെങ്കിലും മലയാളികൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ. നമ്മളെല്ലാവരും മാതൃകയാക്കേണ്ട ഒരു കാര്യം പറയട്ടെ, നാട്ടിൽ കോഴിക്കോട് ചേന്നമംഗലൂർ നമ്മുടെ മുക്കത്തിൻ്റെയൊക്കെ അടുത്തുള്ള പ്രദേശമാണ് എന്ന് നിൻ്റെ മൊയ്തീൻ സിനിമയിലൊക്കെ നമ്മൾ കണ്ടതാണ്, ആ ജീവിതം പഠിച്ചതാണ്. ഈ ചേന്നമംഗലൂരിൽ ലോകത്തിന് മാതൃകയായ ഒരു പ്രസ്ഥാനം സായാഹ്നം എന്ന രൂപത്തിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. വയനാട് MP രാഹുൽ ഗാന്ധിയാണ് വന്നതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഇത് എന്തുകൊണ്ട് ഗൾഫ് ബന്ധവുമായി ചേർത്ത് വെച്ച് പറയേണ്ടതുണ്ട്. ഈ ചേന്നമംഗലൂരിൽ എല്ലാവരുടെയും പ്രിയപ്പെട്ടവനായി ജനിച്ച് വളർന്ന് മരണമടഞ്ഞു പോയ എല്ലാവരുടെയും പ്രിയപ്പെട്ട അബ്ദുൽ ജബ്ബാർ ഉസ്താദ് എന്നറിയപ്പെടുന്ന ആ പണ്ഡിതൻ്റെ, ചിന്തകൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി മക്കൾ ചേർന്ന് നിർമ്മിച്ചു കൊടുത്തിരിക്കുന്ന സായാഹ്നത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നല്ലൊരു ആഡംബര കെട്ടിടം വയലേലകളുടെ മുകളിൽ ഇരുന്നുകൊണ്ട് നല്ല കാറ്റിൽ വിശ്രമിക്കാൻ പറ്റിയ, വയോജനങ്ങൾക്ക് വന്നിരുന്ന് ഒന്നിച്ച് സംസാരിച്ച് രസിക്കാൻ പറ്റിയ, അവരുടെ ഏകാന്തതകളെ മറന്നുകൊണ്ട് കൂട്ടുത്തരവാദിത്തത്തോടുകൂടിയ സംഭാഷണം ധന്യമാക്കാൻ പറ്റിയ ഒരു വേദി ഒരുക്കി കൊടുക്കുകയാണ് പുതിയ തലമുറ മക്കൾ. ഇത് ഗൾഫ് കണക്ഷൻ എന്താണെന്ന് വെച്ചാൽ, UAE വിദ്യാലയങ്ങളുമായി ബന്ധപ്പെട്ട് അത്ഭുതം കാഴ്ചവെച്ച ഹാബിറ്റാറ്റ് സ്കൂൾസ് ഉണ്ട്. അതിൻ്റെ ഉടമ മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ ഷംസുസമാൻ, അദ്ദേഹം ഈ 7 മക്കളിൽ ഒരാളാണ് ഈ ജബ്ബാർ ഉസ്താദിൻ്റെ. അദ്ദേഹം മുൻകൈ എടുത്തുകൊണ്ടാണ് ഇങ്ങനെയൊരു സൗധം നാട്ടുകാർക്ക് വേണ്ടിയും അതുവഴി പോകുന്ന വഴിയാത്രക്കാർക്കൊന്ന് പകൽ വന്നിരുന്ന് വിശ്രമിച്ച് കടന്നു പോകാൻ വേണ്ടിയും മനോഹരമായ സംവിധാനം ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. നമ്മൾ വയോജനങ്ങളെ, മാതാപിതാക്കളെ പെട്ടെന്ന് കൊണ്ടുപോയി ഏതെങ്കിലും വൃദ്ധ സദനത്തിൽ അടച്ചിട്ട് നമ്മുടെ കർത്തവ്യം ഇതാ കഴിഞ്ഞു എന്ന് പറഞ്ഞ് മക്കൾ മാറി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ എല്ലാവരും പകൽ സമയം മുഴുവൻ വന്നിരുന്ന് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച്, ചായ കുടിച്ച്, ഓർമ്മകളെ വിറക്കി, സന്തോഷം സംസാരിച്ച് തിരിച്ചു പോകുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചു കൊടുക്കാൻ നമ്മൾ മക്കൾ തയ്യാറാകണം എന്ന് എല്ലാവരെയും ഓർപ്പിക്കുന്നൊരു ചടങ്ങായതുകൊണ്ടാണ്
ഇങ്ങനെ രാഷ്ട്രീയ പരിപാടിയൊന്നും അല്ലാതെ കണ്ട് ജാതിമത കെട്ടുപാടുകൾ ഇല്ലാതെ കണ്ട് നടത്തപ്പെടുന്ന ഈ പരിപാടിയിൽ രാഹുൽ ഗാന്ധി ഇതിനുവേണ്ടി വന്ന് പങ്കെടുത്ത് മടങ്ങിയത്. നമ്മുടെ ഒരു വലിയ ഉത്തരവാദിത്വമായി ഇത്തരം കാര്യങ്ങൾ മാറട്ടെ. ചേന്ദമംഗലൂരിൻ്റെ ഈ സായാഹ്നം എന്ന് പറയുന്ന ആ വീട് ലോകം മുഴുവനും മാതൃകയായി മുതിർന്ന ആളുകൾക്കുള്ള വയോജനങ്ങൾക്കുള്ള സംഗമവേദിയായി മാറട്ടെ. എ ഹൗസ് ഓഫ് കോൺവെർസേഷൻ എന്നാണ്. ആളുകൾ വന്നിരുന്ന് സംസാരിക്കൂ എന്നാണ്. സംസാരമില്ലാത്ത കാലഘട്ടത്തിൽ എല്ലാവരും മുഖം താഴ്ത്തി ഈ ഫോണുകളിൽ മാത്രമായി ഇങ്ങനെ കുനിഞ്ഞിരിക്കുന്ന കാലഘട്ടത്തിൽ മനുഷ്യരുടെ മുഖത്ത് നോക്കി സംസാരിക്കട്ടെ. മിസ്റ്റർ ഷംസുസമാൻ ചെയ്തിരിക്കുന്ന ഈ ഒരു പുണ്യപ്രവൃത്തി മാതൃകയായി മാറട്ടെ. കേരളത്തിൽ ഇന്ന് 12,000-ൽ അധികം കേസുകൾ. TPR കുറയുന്നില്ല. 13,000-ൽ അധികമാണ്. 155 മരണം. 400,000-ത്തോളമായിരിക്കുന്നു മൊത്തം മരണസംഖ്യ. 24,965. ഗൂഗിൾ മീറ്റിൽ പങ്കെടുക്കുന്നുണ്ടോ? ഒരു സന്തോഷ വർത്തമാനം, ഇന്ന് ഗൂഗിൾ മീറ്റിന്റെ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്, ഇംഗ്ലീഷിൽ തത്സമയം സംസാരിക്കുമ്പോൾ, ലൈവ് സംസാരിക്കുമ്പോൾ അതിനെ പോർച്ചുഗീസ് ഭാഷയിലേക്ക്, ജർമ്മൻ ഭാഷയിലേക്ക്, സ്പാനിഷ് ഭാഷയിലേക്ക്, ഫ്രഞ്ചിലേക്ക്, ഇങ്ങനെ 4 ഭാഷയിലേക്ക് ഓട്ടോമാറ്റഡ് ക്യാപ്ഷൻ വരാവുന്ന സംവിധാനം ഇതായി ഏർപ്പാടാക്കി. എപ്പോഴാണ് മലയാളം വരിക, തമിഴ് വരിക, ഹിന്ദി വരിക? നമുക്ക് നോക്കാം. അതൊരു വലിയ തുടക്കമായി. നമ്മൾ സംസാരിക്കുന്ന അപ്പോൾ തന്നെ ഓട്ടോമാറ്റഡ് ക്യാപ്ഷൻ വരുന്ന പരിപാടി ഗൂഗിൾ മീറ്റ് സംഘടിപ്പിച്ചിരിക്കുന്നു. പേടി കൂടാതെ ഗൂഗിൾ മീറ്റിനെ സമീപിക്കാം എന്നാണ് ഗൂഗിൾ പറയുന്നത്. ഏതായാലും മാറ്റങ്ങൾ ഇങ്ങനെ വരട്ടെ. ആ മാറ്റങ്ങൾക്കൊപ്പം മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള ഒരു ഊർജം നമ്മളും സമ്പാദിക്കണം. 650 ദിർഹത്തിൻ്റെ വിസയുടെ കാര്യം പറഞ്ഞത് ഒരുപാട് അർത്ഥങ്ങൾ അതിനകത്തുണ്ട്. ജോലി ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ ജോലിക്ക് വേണ്ടിയുള്ള ഒരു വലിയ സാഹസപ്പെടലിൻ്റെ ഒന്നാം പാദം അതിനകത്ത് കണ്ടുപിടിക്കുന്ന ആളുകളുണ്ടെന്ന് മാത്രം ഇപ്പം സൂചിപ്പിക്കുന്നു. ഗൾഫ് വീണ്ടും സജീവമായി. ധന്യമായ 80s, 90s, 2000s അതുപോലെയായി വരുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇത്തരം കാര്യങ്ങൾ പറഞ്ഞതാണ്. September 29 ദുബായ് വാർത്താ നൈറ്റ് അപ്ഡേറ്റ്സ് ലൈവ് സമാപിക്കുന്നു. നന്ദി.